അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. ഞാൻ ഇതിനു മുമ്പ് പ്രോൺസ് ഫ്രൈഡ് റെസിപ്പി ഇട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്രോൺസ് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ആദ്യം ഇട്ടുകൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട്, ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ നന്നായി മാറിനേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല തിരുമ്മി വെച്ചിട്ടുള്ള പ്രോൺസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നുവെച്ചാൽ നമുക്ക് വീണ്ടും ഇത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രോൺസ് ഒക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു പകുതിയിലധികം ഇത് വേവായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് ഞാൻ സവോള ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അക്കൊന്ന് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നെടുകി കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയൊരു സ്പൂൺ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇതൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വരണം. ഇപ്പോൾ ഈ സവോളയ്ക്ക് ഒന്ന് വഴണ്ട് വന്ന് ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളിലേക്ക് ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പൊടികളിലേക്ക് ഒന്ന് പച്ചമുളക്ക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മുറി ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്നൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തക്കാളിക്ക് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ തക്കാളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിത് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കിനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് വീണ്ടും ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ്. എന്താണെന്ന് വെച്ചാൽ മസാലകളൊക്കെ ആ പ്രോൺസിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതൊക്കെ നായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് അനുസരിച്ച് എരിവ് നോക്കിയിട്ട് കൊടുക്കുക. ഇനി എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കുറച്ചൊക്കെ മതി ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. എന്നിട്ട് കമൻസൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.